ഇന്ന് നമ്മൾ ലസാനിയ എന്ന് പറഞ്ഞ പാസ്ത റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മീറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഓണിയൻസ് ചോപ്പ് ചെയ്തതും ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല. പിന്നെ മിൻസ്ഡ് മീറ്റാണ് ചേർക്കുന്നത്, അത് ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് സ്പൈസസ് ചേർക്കണം. ഞാൻ രണ്ട് മാഗി ക്യൂബ്സ്, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ക്യൂമിൻ പൗഡർ, അത് സാധാരണ ചേർക്കാറില്ല, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ ഇറ്റാലിയൻ സീസണിങ്, ഒറിഗാനോ, തൈം, റോസ്മേരി, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇറ്റാലിയൻ സീസണിങ് ചേർക്കേണ്ട, നിങ്ങൾക്ക് ഇന്ത്യൻ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ ഒരു കീമ മസാല ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനെന്തായാലും എൻ്റെ കയ്യിൽ സ്പൈസസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം മീറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിൽ ടൊമാറ്റോ പേസ്റ്റും ടൊമാറ്റോ പ്യൂരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഒന്ന് രണ്ട് വിസിൽ വരെയാണ് വേവിച്ചത്. ഇത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. ഇത് മീറ്റ് സോസും ഈ ബെഷമൽ സോസുമാണ്. വൈറ്റ് സോസ് സാധാരണ നമ്മൾ പാസ്തക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബട്ടറിൽ ഗാർലിക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൽ മൈദ പൊടിയിട്ട് കൊടുക്കുക, പാലൊഴിക്കുക, പിന്നെ ക്രീമും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് പെപ്പർ പൗഡറും പിന്നെ ജാതിക്കയുടെ പൊടിയുമാണ്. ജാതിക്ക ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ആയിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പെപ്പർ പൗഡറും ഒറിഗാനോ പൗഡറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് സോസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നിച്ചാക്കിയിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൈറ്റ് സോസ് അതിലൊഴിച്ച് കൊടുക്കുകയാണ് ബേക്കിംഗ് ഡിഷിൽ. നമ്മൾ ഈ ഷീറ്റ് വെക്കാൻ പാകത്തിന് ഉള്ള ഒരു ബേക്കിംഗ് ഡിഷ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഷീറ്റൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മീറ്റ് സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതും കുറച്ചൊരു തീരെ ഡ്രൈ ആയി പോകരുത്, കുറച്ച് വാട്ടറി ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ്, സോസി ടൈപ്പ് ആയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ പാസ്ത കുക്കാവുള്ളൂ. ഞാനത് പ്രീ കുക്ക് ചെയ്യാതെ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഈ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീറ്റിൻ്റെ മുകളിലും നമ്മൾ ഈ വൈറ്റ് സോസ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ചീസാണ്. അങ്ങനെ ഈ നാലെണ്ണം നമ്മൾ പിന്നെയും പിന്നെയും ലെയേഴ്സ് ലെയേഴ്സ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമുക്കിത് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പം രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാസ്ത ഷീറ്റ് മറ്റേ സൈഡിൽ വെക്കുന്നത് പൊട്ടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മളത് കുക്ക് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് ഒരു 40 to 50 മിനിറ്റ്സ് എടുക്കും. അത് നമ്മൾ കവർ ചെയ്തിട്ടാണ്, ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് ഫോയിൽ പേപ്പർ മാറ്റി ഡയറക്റ്റായിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ആ ചീസിൻ്റെ ലെയറൊക്കെ നന്നായിട്ട് കൈ വരും. മൂടി വെച്ച് വേവിക്കുമ്പോൾ അത് മെൽട്ടായിട്ട് മാത്രമേ വരുള്ളൂ. അപ്പം പിസയുടെ മുകളിലൊക്കെ വരുന്ന പോലെ ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ട് നന്നായി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഒന്ന് ലാസ്റ്റ് തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ നമുക്ക് ഈ ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ആ ആവി പുറത്തോട്ട് പൊക്കോളും. അപ്പോൾ നന്നായിട്ട് ബേക്കായിട്ട് വരികയും ചെയ്യും, ഉള്ളിൽ നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. അപ്പം കുറച്ചായിട്ടുണ്ട്, ഒരു 40 മിനിറ്റ്സ് ആയപ്പോൾ ഞാനത് തുറന്ന് വെച്ചു. പിന്നെ നമുക്കത് നന്നായിട്ട് ബേക്കായി കിട്ടി, ചീസെല്ലാം നന്നായി ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലസാനിയ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റാലിയൻ സീസണിങ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. അത് ഗരം മസാല വെച്ചിട്ട് നമ്മുടെ നോർമൽ കീമ മസാല പോലെ ആക്കിയിട്ട് ചെയ്യാം. പിന്നെ വൈറ്റ് സോസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.